അസൻ മാസ്റ്റർ ജോലി ചെയ്ത പല ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റ് ശശി തില്ലങ്കേരി എന്നെ ഈ ഇടവേളയിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശശി, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസൻ മാസ്റ്റർ നിരപരാധിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അസൻ മാസ്റ്ററെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ, പറഞ്ഞോളൂ. ഞാൻ പി ടി എ പ്രസിഡന്റ് ഒന്നല്ല, ഞാനവിടെ അസൻ മാഷിന്റെ സമയത്ത് നാലു കൊല്ലം പി ടി എ മെമ്പറായിട്ട്. അസൻ മാഷുമായിട്ട് ഒരുപാട് നല്ല സ്നേഹബന്ധത്തിൽ പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. ആ സ്കൂളിന് വേണ്ടി ചെയ്ത പോലെ ഒരു ഇതുവരെ വന്ന ഒരു മാഷന്മാരും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പേഴ്സണലി നല്ല ബന്ധമുള്ളൊരു മാഷുമാണ് അദ്ദേഹം. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ചെറിയ വെച്ചുമുട്ടി വീണ്ടുണ്ടെങ്കിലും അപ്പടെടുത്താതെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ ചെയ്യലും ഒരുപാട് നന്മകരം എന്ന് പറയാം. അങ്ങനത്തെ ഒരാളാണ് അയാൾ. അപ്പൊ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പിന്നെ പൈസ അടച്ചു ചെലവ് ചെയ്തോ ജസ്റ്റിട്ടുണ്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യം. അങ്ങനത്തെ ഒരു മാഷയാണ് ഇപ്പൊ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ അസ്കർ എന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് പിന്നെ വണ്ടിപ്പെരിയാർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് വണ്ടിപ്പെരിയാർ കേസ് ഇല്ലാതെ കൂട്ടിക്കൊടുക്കേണ്ടതാണോ? ആ കുട്ടീനെ കെട്ടി തൂക്കി കൊന്നു എന്നതിന് കുട്ടീന്റെ അമ്മ പോലും പറയുന്നു, ഇത് പിന്നെ സാക്ഷി പോലെയാ പറയുന്നത്. ഇതോ ഈ കുട്ടി കാലിന് പോലും മാപ്പും അറിയാ, കുട്ടീന്റെ അച്ഛനും അമ്മയാർക്കും പറയാ. അങ്ങനെയുള്ള ഈ കേസും രണ്ടും ഒരുപോലെ കൊടുക്കും പൊരുത്തുമ്പോ നമുക്ക് മാനസികമായിട്ട് വല്ലാതെ വിഷമം കൊണ്ട് ഇത് കാണുന്നതും അറിയുന്ന ആൾക്കാർക്ക്. അപ്പൊ പിന്നെ അസ്കർ എന്ന് പറഞ്ഞ സഹാബിനെ അറിയില്ല, എനിക്ക് നന്നായിട്ട് അറിയുന്ന മാഷാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസ് വരുമ്പോ മാനുഷിക പരിഗണന ഒന്നും കൊടുക്കുക. മണിമാഷോട് എന്താ പറഞ്ഞ മണിമാഷോട് അസൻ മാഷ് പറഞ്ഞ എനിക്ക് പിന്നെ മരണമാണ് എന്റെ മുന്നിൽ എന്ന് പറയേണ്ടി വന്നത്, അത് ഓരോ അനുഭവം വന്നാൽ മാത്രമേ പറയാൻ പറ്റുകയും. ഞമ്മളെന്ന് പറഞ്ഞാല് ഈ ഈ മാഷിങ്ങനെ കളിഞ്ഞുപോയി എന്ന് പറയുന്നത് വല്ലാതെ ദുഃഖത്തിൽ നിന്ന് ഒരാളാണ്. അപ്പൊ വീണ്ടും പിന്നെ നിങ്ങള് എന്നാണ് പറഞ്ഞു കൊല്ലല്ല അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് പറയേണ്ടത്. യെസ്, നന്ദി ശശി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനാൽ.